ഹലോ, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ട് യൂട്യൂബ് ചാനലുകളാണ്. അതിൻ്റെ ഒരു കുഞ്ഞ് റിവ്യൂ ആണ്. മാത്രമല്ല, നമ്മൾ ഇതിലൂടെ ഹൈലൈറ്റ് ചെയ്ത് നോക്കുന്നത് ക്വാളിറ്റി ഓഫ് ഓഡിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് അപ്കമിങ് യൂട്യൂബേഴ്സാണ്. ഒന്ന് നമ്മുടെ ഹൻസിക കൃഷ്ണകുമാർ, ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗൗരി. ഒരു ബ്രില്യൻ ഗേളാണ് കേട്ടോ ഗൗരി. ഓക്കെ, നമുക്ക് ഇവരുടെ ചാനലുകൾ നോക്കാം. എന്താണ് ഇവരിതിലൂടെ പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ വീഡിയോൻ്റെ കോണ്ടൻറ്റ് എന്താണെന്നൊക്കെ നോക്കാം. രണ്ടുപേരുടെയും കോണ്ടൻറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഫസ്റ്റ് ഗൗരിൻ്റെ മൈൻഡ് ട്രീ എന്ന് പറയുന്ന ഒരു വ്ളോഗാണ് അവൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മലയാളം അനിമൽ പ്ലാനറ്റ് മാതിരി തോന്നും. ഒരു പൂമ്പാറ്റ, അത് കുഞ്ഞ്, എന്താ പറയുക, പൂമ്പാറ്റ അത് മുട്ടയിട്ടത് തൊട്ടിട്ടില്ല. ആ പൂമ്പാറ്റ അതിൻ്റെ ഫുൾ ഒരു വളർച്ചയുടെ സ്റ്റേജ് കഴിഞ്ഞ് പറന്ന് പോകുന്നത് വരെ, അങ്ങനെ അതുപോലെ ഉറുമ്പുകളുടെ പഠനം, അതുപോലെ വേട്ടാളൻ എന്ന് പറയുന്ന പഠനം, അത്തരത്തിലുള്ളൊക്കെ ഒരുപാട് ഭയങ്കര ഒബ്സേർവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹൻസിക. ഹൻസിക ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഒരു ഏകദേശം 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ജസ്റ്റ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ഫെയിം ആണ്. അവരുടെ വീട്ടിലെല്ലാവരുടെയും വീഡിയോസൊക്കെ ചെയ്യുന്നവരാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരിക്കലും ഇതൊരു നല്ല ക്വാളിറ്റി വീഡിയോൻ്റെ ബേസിലോ അല്ലെങ്കിൽ നല്ല കോണ്ടൻറ് ക്രിയേഷൻ്റെ ബേസിലോ ഒന്നുമല്ല, ജസ്റ്റ് ബേസ്ഡ് ഓൺ ഫെയിം മാത്രമാണ്. ദെൻ ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് വീഡിയോസ് ആയിട്ടാണ് ഈ കുട്ടീൻ്റെ വീഡിയോ കാണുന്നത്. നമ്മൾ ഗൗരി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഒരു യൂട്യൂബ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അസാധ്യമാണ്. നമ്മൾ തന്നെ ഒരു കാര്യം പറയുമ്പോൾ എത്രയോ തപ്പലും അതിൻ്റെ ഒരു ഫ്ലോ ഒന്നും വരില്ല. പക്ഷേ ഈ കുട്ടീൻ്റെ സംസാരത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഒരുപാട് ഒരു വീഡിയോയ്ക്ക് വേണ്ടി 10-15 ദിവസമൊക്കെ ആ കുട്ടി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ആ അതിൻ്റെ ഒരു പല സ്റ്റേജുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. വളരെ നല്ല ഒഴുക്കുള്ളൊരു ഭാഷയിലാണ് ആ കുട്ടി സംസാരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു പ്രാണികളുടെയൊക്കെ ഒരു ലൈഫ് സൈക്കിള്, അതുപോലെ ഉറുമ്പുകളുടെ കഥ. ശരിക്കും ഇത്രയും വലിയൊരാളായിട്ടും എനിക്ക് ഈ കാര്യങ്ങളൊന്നും, ഞാൻ ഒരിക്കൽ പോലും ഒരു പൂമ്പാറ്റയുടെ ഫുൾ സ്റ്റേജ്, ഒരു ലൈഫ് സൈക്കിൾ സ്റ്റേജ് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുട്ടീൻ്റെ ഈ ചാനലിലൂടെ ഇത് കാണുന്നത്. അതുപോലെ ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ, അവർ കൂടൊരുക്കുന്നത്, അങ്ങനെ ഒരുപാട് ഒരുപാട് രസകരമായ ഒരുപാട് അറിവുകളാണ് ആ കുട്ടി പറഞ്ഞു തരുന്നത്. മാത്രമല്ല അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു ജോബാണ്. പക്ഷേ ഈ കുട്ടീൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയറിയാം, ഏകദേശം 10K 20K ഒക്കെയാണ് വ്യൂസ് ഉള്ളത്. ഇത്രയും നല്ല വീഡിയോസായിട്ടും നമ്മൾ ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മൾ ഈ രണ്ട് കുട്ടികളുടെ എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമാണ്. ഇത് ശരിക്കും നമ്മളുടെ ക്വാളിറ്റി ഓഫ് ഓഡിയൻസിൻ്റെ പ്രശ്നമാണ്. നമ്മൾ മലയാളികൾക്ക് കൂടുതലും കുറച്ച് ഫെയിമിൻ്റെ കൂടെ പോകാനാണ് ഇഷ്ടം, കുറച്ച് പൈസയുടെ കൂടെ പോകാനിഷ്ടം, അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ള ഒരു സംഭവം കണ്ടാൽ അതിൻ്റെ കൂടെ ഒരാളാണെങ്കിൽ, ഇപ്പോൾ കുറച്ച് ഗ്രൂപ്പിലിരിക്കണം, അതിലൊരു ഭംഗിയുള്ള കുട്ടിയാണ്, അതിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരുപാട് ഫാൻസൊക്കെ ഉണ്ടാവും. അത്തരത്തിലാണ് നമ്മൾ മലയാളികളുടെ ചിന്താഗതി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടിയുടെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ശരിക്കും ഒരു 5 lakh ഒക്കെ അത്രയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിലുള്ള ഒരു വീഡിയോസാണ്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ കോണ്ടൻ്റ് ഉള്ള വീഡിയോസാണ് അതെല്ലാം. ശരിക്കും നമ്മൾ മലയാളീസൊക്കെ ഒരുപാട് ഫെയിമിൻ്റെ പിന്നാലെയാണ് ഒക്കെയാണ്. ഇനി നമുക്ക് ഹൻസികയുടെ വീഡിയോയിലുള്ളത് എന്താ? ഹൻസിക ജസ്റ്റ് സംസാരിക്കുന്നു, അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു, അവൾ എന്തോ കഴിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ ആ കുട്ടി ഒരിക്കലും ഇൻസൾട്ട് ചെയ്യുകയല്ല. പക്ഷെ നമ്മൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ മലയാളികൾ കുറച്ചും കൂടി കോണ്ടന്റിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല എഫേർട്ടുകൾ നമ്മൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് 3-5 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ, പക്ഷേ